വീഴ്ചയിൽ കാലിലെ എല്ലുപൊട്ടിയ വൃദ്ധയുടെ കാല് മാറി ചികിത്സിച്ചതായി പരാതി. മൂരാട് പെരിങ്ങാട്ട് കുമാരന്റെ ഭാര്യ ചീരുവിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ദുരനുഭവം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 80-കാരിയായ ചീരു വീട്ടിൽ വെച്ച് കസേരയിൽ നിന്ന് വീണത്. ഇടതുകാലിന്റെ തുടയലിന്റെ ഭാഗത്ത് പൊട്ടലുള്ളതായി എക്സ്റേ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. വടകര സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താനാവില്ലെന്നതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ശനിയാഴ്ച മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ചീരുവിനെ ECG പരിശോധനയെ തുടർന്ന് ശസ്ത്രക്രിയ നടത്താനാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ കാലിന് പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. എന്നാൽ പ്ലാസ്റ്റർ വലതുകാലിനാണ് ഇട്ടത്. മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും വടകരയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ കാലുമാറിപ്പോയതായി ഡോക്ടർ പറഞ്ഞത്. അധികൃതർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. എൻ്റെ 57 വയസ്സുള്ള അമ്മ കസരം എല്ലുകൊട്ടിട്ട് ഞങ്ങൾ വളരെ കൊണ്ടുപോയി. വേറും രാശിയിൽ ഡോക്ടറിൽ അതിന് സാറിനെ കൊണ്ട് എക്സ്റേ എടുത്ത് അവിടുന്ന് പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പൈസ കൂടുതലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പ്ലാസ്റ്റർ ഇട്ട കാല് ഇടതുകാലിനാണ് സംഭവിച്ച ഒരു പ്ലാസ്റ്റർ ഇട്ട് വലതുകാലിനാണ്. ഇവിടെ വന്നിട്ട് ഡിസ്ചാർജ് ആയത് ഇവിടെ വന്ന് വേദന ആയി ഞങ്ങൾ വീണ്ടും എക്സ്റേ എടുത്ത് സാറിനെ പോയി. അവിടെ നിന്ന് പറയുന്നത് കാല് മാറിയതാണ്, ഇടതുകാലിനാണ് പ്ലാസ്റ്റർ ഉണ്ട്, വലതുകാലിനാണ് ഇട്ടുന്നുണ്ട്.